നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏറ്റവും പുതുതായി വരുന്ന ഒരു വാർത്ത ദിലീപ് സുപ്രീം കോടതിയിൽ കൊടുത്ത അപേക്ഷ ആ അപേക്ഷയിൽ കുറേയധികം ആരോപണങ്ങളാണ് കൂടുതലായി കൂടുതലായുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ജഡ്ജി മാറുന്നതിന് മുൻപ് തൻ്റെ കേസ് തീർക്കണം എന്നാണ് ഒരപേക്ഷ എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യമായി അതായത് വിചാരണ കോടതി ജഡ്ജി പ്രമോഷനായി പോകുന്നതിന് മുമ്പ് തന്നെ എന്റെ കേസുകൾ തീർക്കണം എന്ന് സുപ്രീം കോടതിയിൽ അപേക്ഷ വെച്ചിരിക്കുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് എങ്ങനെയുണ്ട് വക്കീലിൻ്റെ ബുദ്ധിയാണോ അതോ ദിലീപിൻ്റെ തന്നെ ബുദ്ധിയാണോ അതോ താൻ തന്നെ ആ കുഴിയിൽ ചാടാൻ വേണ്ടി തീരുമാനിച്ച ബുദ്ധിയാണോ എന്നറിയില്ല മലയാളികളായ മലയാളികൾക്ക് മുഴുവൻ അറിയാം ഇതിനകത്ത് കോടതിയിൽ നിന്നും വന്ന ചില പരാമർശങ്ങളും അതുപോലെ തന്നെ തേടിയ വള്ളി കാലിൽ ചുറ്റിയ ആ സംഭാഷണ ശകലകളുമൊക്കെ സർവ മലയാളികൾക്ക് കാണാപ്പാടമാണ് അപ്പോഴാണ് പുതിയ ഹർജിയുമായി പുതിയ അപേക്ഷയുമായി സുപ്രീം കോടതിയിൽ ദിലീമ്പ് പോയിരിക്കുന്നത് ഒരുപാട് ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പുതിയ ഹർജിയിൽ ദിലീപ് ഉന്നയിച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിനിമാ ഇൻഡസ്ട്രിയിലെ ചില പ്രമുഖരൊക്കെ ചേർന്ന് ഒരു വിഭാഗം എന്നെ ഒതുക്കാൻ ശ്രമിക്കുകയാണ് അതായത് സിനിമാ ഇൻഡസ്ട്രിയിൽ ഏത് വിഭാഗമാണ് ദിലീപിനെ ഒതുക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് ദിലീപിനി സിനിമാക്കാരിലൂടെ വ്യക്തമാക്കേണ്ട സമയം ആയിക്കഴിഞ്ഞു ആരാണ് ദിലീപിനെ സിനിമയിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചത് അതോ ദിലീപാണോ ആളുകളെ ഒതുക്കിയത് എന്നുള്ള ചോദ്യം വേറെ തുളസീദാസ് ആണെങ്കിലും വിനയനാണെങ്കിലും ആരാണെങ്കിലും ചില സംഘടനകൾക്കെതിരെയും ഒക്കെ വിലക്കും ഒളിയമ്പുകളും ഒക്കെയായി നടന്ന ആൾ ആരാണ് എന്നുള്ളത് വ്യക്തമായി കേരളത്തിലെ ജനങ്ങൾക്കറിയാം മലയാള സിനിമയിലെ ആളുകൾക്കറിയാം അപ്പൊ ദിലീപ് എന്നൊന്ന് വ്യക്തമാക്കട്ടെ സിനിമയിലെ ഏത് വിഭാഗമാണ് തന്നെ ഒതുക്കാൻ ശ്രമിച്ചത് അതുപോലെ തന്നെ മറ്റൊരാക്ഷേപം കേരളത്തിലെ വളരെ പ്രമുഖയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഡി ജി പി ശ്രീമതി സന്ധ്യ മേഠത്തെക്കുറിച്ചാണ് ആ ആക്ഷേപം തന്നെ കൊടുക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു സന്ധ്യാ മേഠത്തിന് ദിലീപിനോട് എന്ത് മുൻവൈലാഖ്യമാണെന്നറിയാം കൊടുക്കാൻ വേണ്ടി കച്ചകെട്ടി ഇരിക്കുന്നു ഒരു കേസ് വന്നു ആ കേസിൽ സത്യസന്ധമായ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി ഡി ജി പി ബി സന്ധ്യ ഈ കേസിൻ്റെ തുടക്ക സമയത്ത് ആ കേസിന് മേൽനോട്ടം വഹിച്ചു അത് വളരെ വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോയപ്പോഴാണ് ചില രാഷ്ട്രീയ മേലാളന്മാരൊക്കെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതും എന്തുകൊണ്ടോ മാധ്യമങ്ങളുടെ വായു മൂടിക്കെട്ടാത്തതുകൊണ്ട് നട്ടിലുള്ള മാധ്യമ പ്രവർത്തകരും മാധ്യമ പ്രവർത്തനവും കേരളത്തിലുള്ളതുകൊണ്ട് ഇന്ന് ഈ കേസ് ഇങ്ങനെയായി നിൽക്കുന്നു പിന്നീടുള്ള പരാതി മഞ്ജു വാര്യരെ കുറിച്ചാണ് മഞ്ജു വാര്യർ അതായത് തൻ്റെ മുൻ ഭാര്യ തനിക്കെതിരെ കരുക്കൾ നീക്കുന്നു തന്നെ കുറ്റക്കാരനാക്കാൻ മനഃപൂർവ്വം കുറ്റക്കാരനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതാണ് അടുത്ത ആക്ഷേപം മഞ്ജു വാര്യർ ഇന്നുവരെ ദിലീപിനെ കുറ്റക്കാരനാക്കാൻ മനഃപൂർവ്വമായി ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം സത്യം വെളിച്ചെത്തു വരണം എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയുള്ള മഞ്ജുവാര്യർ തൻ്റെ ആയതുകൊണ്ട് ഈ കേസ് തെളിയണമെന്ന് പറഞ്ഞതുകൊണ്ട് അവരും ഗൂഢാലോചനയിൽ ഇപ്പോൾ പങ്കാളിയായി അതുകൊണ്ട് വിചാരണ വളരെ വേഗത്തിലാക്കണം തന്നെ കേസിൽ കൊടുക്കാൻ വേണ്ടി ഇവരെല്ലാം കൂടി കിണഞ്ഞ് പരിശ്രമിച്ചതാണ് അതിന് ഉപാധിപലകമായി ചില ചാറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ആ ചാറ്റുകളെ കുറിച്ച് മഞ്ജു വാര്യരും ഞാനും നികേഷും ബി സന്ധ്യയും അതേപോലെ പത്രപ്രവർത്തകരും വക്കീലന്മാരും ഒക്കെ ഉൾപ്പെട്ട ഒരു ചാറ്റ് ഇയാൾക്കെതിരെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവർക്കെതിരെ എല്ലാം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ കൂടി ചാറ്റ് ചെയ്യുന്നു ആ ചാറ്റ് ഏത് ജഡ്ജിയെ കാണിച്ച് സ്വാധീനിക്കാനാണോ ശ്രമിച്ചത് എന്നുള്ളതൊക്കെ ഇനി വെളിച്ചത്ത് വരേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ വിചാരണക്കോടതി ജഡ്ജി പ്രമോഷനായി പോകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ കേസ് അങ്ങ് അവസാനിപ്പിക്കണം തൻ്റെ കേസ് വിചാരണ തീർക്കണം ഇതാണ് ദിലീപിൻ്റെ ആവശ്യം ജഡ്ജി എന്താ നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ ഈ ജഡ്ജി പോയാൽ മറ്റൊരു ജഡ്ജി ഈ കോടതിയിൽ കേസ് വിചാരണയ്ക്ക് വെക്കരുത് എന്നാണ് സർവമാന മലയാളികളുടെയും ഈ കേസിൽ ഈ അതിക്രമത്തിന് കൂട്ടുനിന്ന ആളുകൾക്ക് ശിക്ഷ കിട്ടണം എന്നുള്ള ആ ഒരൊറ്റ തീരുമാനമാണ് മലയാളികളായ മലയാളികൾക്ക് മുഴുവനുള്ളത് എന്നിട്ട് പറയുന്നു ആ ജഡ്ജി പോകുന്നതിന് മുമ്പ് എൻ്റെ കേസ് അങ്ങ് തീർത്തേക്കണേ എൻ്റെ കേസ് തീർത്തില്ലെങ്കിൽ അത് വലിയ ബാധകമായി പോവും അപ്പോൾ വേഗത്തിൽ തീർക്കണമെന്ന് പറയുന്നതിന് പല കാരണങ്ങൾ വീണ്ടുമുണ്ട് ഈ അന്വേഷണം നടന്നാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ആ മെമ്മറി കാർഡിൻ്റെ കാര്യം മെമ്മറി കാർഡ് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ ജുഡീഷ്യൽ ഓഫീസറുടെ കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി എടുത്തിട്ടുണ്ടോ എന്നുള്ള പരിശോധന ഇതൊന്നും നടന്നിട്ടില്ല ഇതൊക്കെ ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ തൻ്റെ വക്കീലായ രാമൻ പിള്ളയെയും ഫിലിപ്പ് ടി വർഗീസിനെയും ഒന്നും ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല അതും നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ നടക്കുമ്പോൾ ഇനിയും വേറെ തെളിവുകൾ വന്നാലോ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വിചാരണ നീട്ടിക്കൊണ്ടു പോകരുത് ഈ ജഡ്ജി മാറുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കേസിൻ്റെ വിചാരണ അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതിയോട് അപേക്ഷിച്ചിരിക്കുന്നു ഇതേതാണ്ട് എഴുപത്തി എട്ടാമത്തെയോ എഴുപത്തി ഒൻപതാമത്തെയോ ഹർജിയാണ് ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ കുറ്റം ചെയ്യാത്തയാളാണെങ്കിൽ എന്തിനിങ്ങനെ ഹർജികൾ കൊടുത്ത കോടികൾ തുലയ്ക്കുന്നു അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ കേസ് വിചാരണ വരട്ടെ വിചാരണയ്ക്ക് താൻ നിരപരാധിയാണെങ്കിൽ അത് കോടതിയിൽ തെളിയുമല്ലോ ഇയാളെ കൊടുക്കാൻ ആർക്കാണ് ഇത്രയധികം താല്പര്യം ഇത്രയധികം തെളിവുകൾ നശിപ്പിച്ചത് ആരാണ് ഈ മഞ്ജു വാര്യരും ബി സന്ധ്യയും ഇപ്പം ഇനി ഈ പറഞ്ഞ ഞങ്ങളെല്ലാം കൂടെയാണോ ഈ തെളിവുകളൊക്കെ ഉണ്ടാക്കിയത് അതോ ബാലേന്ദ്രകുമാർ ആണോ തെളിവുകൾ ഉണ്ടാക്കിയത് അതുപോലെ ഒരു കാര്യം കൂടി ദിലീപ് ആവശ്യപ്പെട്ടിരിക്കുന്നു പുനരന്വേഷണം നടത്തിയ റിപ്പോർട്ടുകൾ ഇത് വിചാരണയ്ക്കായി ഉപയോഗിക്കരുത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഏകദേശം ചിരിക്കാതിരിക്കും പുനരന്വേഷണത്തിലാണ് ഇത്രയും കൂടുതൽ തെളിവുകൾ വന്ന് കിട്ടിയിരിക്കുന്നത് അതിനകത്താണ് ഈ ഫോണുകളിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത് പുനരന്വേഷണത്തിലാണ് ആ തെളിവുകളൊന്നും കോടതിയിൽ ഉപയോഗിക്കരുത് ഞാൻ പറയുന്ന തെളിവുകൾ ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന എവിഡൻസ് എൻ്റെ വക്കീൽ പറയുന്നത് പറയുന്നതുപോലെ ദൈവം തമ്പുരാനായ പറയുന്നത് പോലെ കോടതി കേൾക്കണം എന്നൊക്കെയാണ് ദിലീപിൻ്റെ ഭാഷ്യം അത് സുപ്രീം കോടതിയിൽ പറയുന്നതാണ് സുപ്രീം കോടതിയിൽ കൊടുത്ത അപേക്ഷയിൽ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു പുനരന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പുനരന്വേഷത്തിൽ കൊടുത്ത റിപ്പോർട്ടുകളൊന്നും വിചാരണയ്ക്ക് അയി പരിഗണിക്കരുത് എന്നാൽ പിന്നെ ദിലീപേ ഈ ഒരു കോടതി അങ്ങ് തുടങ്ങിക്കൂടായിരുന്നു കേരളത്തിൽ എവിടെയെങ്കിലും അല്ലെ ഡൽഹിയിൽ അങ്ങനെ ഒരു കോടതി തുടങ്ങി തൻ്റെ കേസുകൾ മാത്രം ഒരു കോടതി തുടങ്ങി ഒരു ജഡ്ജിയൊക്കെ അപ്പോയിൻ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ആ കേസ് തീർക്കാനും താൻ കൊടുക്കുന്ന തെളിവുകൾ മാത്രം വെച്ച് വാദിക്കാനും ഒക്കെ ഒരു കോടതി അങ്ങ് തുടങ്ങി ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ പൊതുബോധത്തിൽ ഈ നീതിന്യായ വ്യവസ്ഥയെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഈ പോക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ അപകടമാണെന്ന് ഓർക്കണം